ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിടും ഞാൻ. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിടും ഞാൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏലിയ സ്ലീവ മൂശാക്കാലം കഴിഞ്ഞ് പള്ളിക്കൂതാശ കാലത്തിലേക്ക് നാം പ്രവേശിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് നവംബർ മാസം, നവംബർ മാസത്തിലെ നമ്മൾ ഇപ്പോൾ സിസ്റ്ററൊക്കെ ഞങ്ങളുടെ കോൺവെൻറ്റുകളിൽ എല്ലാ ദിവസവും മുടങ്ങാതെ സിമിത്തേരി സന്ദർശിച്ചുകൊണ്ട് അവിടെ ഒപ്പീസ് ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു പതിവുണ്ട്. പക്ഷേ ഈ നവംബർ മാസത്തിൽ വീടുകളായിരിക്കുന്ന, ലോക്ക്ഡൗണിലായിരിക്കുന്ന നിങ്ങൾക്ക് ആർക്കും തന്നെ സിമിത്തേരിയിൽ പോയി പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കില്ല. പക്ഷേ മരിച്ച വിശ്വാസികൾ നമുക്ക് വേണ്ടി, നമ്മുടെ പ്രാർത്ഥനകൾക്ക് വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. ഓരോ ദിവ്യബലിയിലും ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കൾ വന്ന് നമ്മളുടെ പ്രാർത്ഥന യാചിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ ത്യാഗപ്രവർത്തികളും പ്രാർത്ഥനകളും ഉപവാസവും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവയ്ക്കുന്നു. നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും ലോകം മുഴുവനിൽ നിന്നും മരിച്ചുപോയ എല്ലാ ആത്മാക്കളും, പെട്ടെന്ന് യാതൊരു ഒരുക്കവുമില്ലാതെ മരിച്ചുപോയവർ, രോഗീലേപനമോ കുമ്പസാരമോ കിട്ടാതെ മരിച്ചുപോയവർ, പെട്ടെന്നുണ്ടായ അപകടത്തിൽ മരിച്ചുപോയവർ, ഇങ്ങനെ ഒരുപാട് മക്കൾ ശുദ്ധീകരണ സ്ഥലത്തിലുള്ളവർ, നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, നവംബർ മാസം മരിച്ചവരെ ഓർക്കുന്ന മാസമാണ്. ദിവ്യബലി പോലും നമുക്ക് കാഴ്ചവെക്കാൻ സാധിക്കാത്ത ഈ സാഹചര്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളിൽ ഇരുന്നു കൊണ്ട് ഒപ്പീസ് ചൊല്ലിയും മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾ എന്ന പ്രെയറ് 5 തവണ ചൊല്ലിയും എല്ലാ മരിച്ചുപോയ മക്കൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ, ശുശ്രൂഷകൾ നിയോഗം വയ്ക്കാം. എന്ത് കൊച്ചു പ്രവൃത്തി ചെയ്യുമ്പോഴും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി, മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി നമുക്ക് നിയോഗം വെച്ച് പ്രാർത്ഥിക്കാം. അങ്ങനെ നവംബർ മാസം, ഒക്ടോബർ മാസത്തിലെ മാതാവിൻ്റെ ജപമാല ഒരുപാട് മക്കൾ പങ്കെടുത്തു. ഒരുപാട് മക്കൾ പ്രദക്ഷിണം 31-ാം തീയതി ജപമാലയുടെ അവസാന ദിവസം പ്രദക്ഷിണം ചെയ്തുകൊണ്ട് വീടുകളിലെ കുഞ്ഞുമക്കൾ, മാതാപിതാക്കളും ദമ്പതികൾ എല്ലാവരും കൂടി പ്രദക്ഷിണം വെച്ചുകൊണ്ട് വളരെ നന്നായിട്ട് ജപമാല മാസം ദേവാലയങ്ങളിൽ പോകുന്ന പോലെ തന്നെ നമ്മൾ വീടുകളിലെ ആശ്രമങ്ങളിൽ ചെയ്തു. ഒരുപാട് പരിശുദ്ധ അമ്മയെ സ്നേഹിച്ച മാസമായിരുന്നു ഒക്ടോബർ മാസം. ഇനി നവംബർ മാസം നമുക്ക് തുടങ്ങാം. മരിച്ചു പോയ എല്ലാ ആത്മാക്കൾക്കും വേണ്ടി, അതുപോലെ നമ്മൾ ഓരോ പ്രവൃത്തി വീടുകളിലും സന്യാസ ആശ്രമങ്ങളിലൊക്കെ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് കാഴ്ചവെച്ചുകൊണ്ട് ചെയ്യാം. വിശുദ്ധ ജർത്രൂദിനെ ഈശോ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന 1 തവണ ചൊല്ലുമ്പോൾ 1000 ആത്മാക്കളാണ് സ്വർഗത്തിലേക്ക് കരയേറുക. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നഷ്ടമേറീ വന്ന ഭാഗ്യവാനായി തീരുന്നു ഞാൻ, കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടി.